ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു സർപ്രൈസ് ഡിഷാണ് കേട്ടോ. തമ്പനയിലെ നിങ്ങൾ കണ്ടതുപോലെ ആരും കഴിച്ചിട്ടില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഒരു 95% ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ സാധനം കിട്ടാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഡിഷ് എന്ന് നോക്കാം കേട്ടോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ, നിങ്ങൾ കുറച്ച് പേരൊക്കെ മറന്നുപോയിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട്. ഒന്ന് ലൈക്ക് ചെയ്തേരെ, എന്നിട്ട് വീഡിയോ കാണണേ. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇനിയും ആരുടെയെങ്കിലും റെഡ് കളറായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തേരെ, അപ്പോൾ അത് ഗ്രേ കളർ ആകുവേ. ഇന്നത്തെ നമ്മുടെ ഡിഷിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ പ്ലേറ്റിലിരിക്കുന്നത്. ഇത് കാണുമ്പോഴല്ലോ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും വാഴപ്പിണ്ടിയാണെന്നല്ലേ. പക്ഷേ ഇത് വാഴപ്പിണ്ടിയല്ല കേട്ടോ, ഇതാണ് തെങ്ങിൻ്റെ മണ്ട. ഇത് തെങ്ങിൻ്റെ തെങ്ങൊക്കെ വെട്ടി കഴിയുമ്പോൾ തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട്, അതായത് തേങ്ങയൊക്കെ ഉണ്ടാകുന്ന ആ പാർട്ടില്ലേ, ആ പാർട്ടിൽ ഏറ്റവും ഇന്നറായിട്ടുള്ള ഒരു സാധനമാണിത്. അതിങ്ങനെ വാഴപ്പിണ്ടിയുടെയൊക്കെ കളറിലാണ് ഇരിക്കുന്നത്. നമുക്കതിങ്ങനെ വെറുതെ വെറുതെ തിന്നാട്ടോ, അതിങ്ങനെ വെറുതെ തിന്നുമ്പോൾ ഗിളുകളാന്നിരിക്കുവേ, നല്ല രസമാട്ടോ തിന്നാനായിട്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് കിരികിരികിരാന്നിങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതങ്ങനെ എളുപ്പത്തൊന്നും കിട്ടുന്ന ഒരു സാധനമല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് വെട്ടിയാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അത് തെങ്ങ് വെട്ടിയാൽ ഇത് തോരം വെച്ച് കൂട്ടാമെന്നൊന്നും എല്ലാവർക്കും അറിയത്തുണ്ടാവില്ല. എല്ലാവരും വെറുതെ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ തോരം വെച്ച് കഴിച്ചിട്ടുള്ളവർ വളരെ റയറായിരിക്കും. കിരികിരാന്ന് അരിഞ്ഞ് വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ ചിരവിയതും കുഞ്ഞുള്ളി, അതായത് ചുമന്നുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ചുമന്നുള്ളിയും അതുപോലെ പച്ചമുളകും അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്തത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആ ഉപ്പ് നമ്മൾ ഒരുപാട് അങ്ങ് ചേർക്കേണ്ട, ആദ്യം കുറച്ച് ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി നല്ലവണ്ണം ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ചീനിച്ചട്ടി നല്ലവണ്ണം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നല്ലവണ്ണം അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനുള്ള മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. സിമ്മിലിട്ട് കൊടുക്കണേ. നമ്മുടെ വീഡിയോസിന് കമൻസൊക്കെ വളരെ കുറവാട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്നോട് പറയാനുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിടുകിടുക്കാച്ചി തെങ്ങമ്പണ്ട തോരനോട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണേ, ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടില്ലാത്തവരും ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണണം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.